മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റ് ആണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ മണി മാത്ത് എന്ന് പറയുന്ന ചാപ്റ്ററാണ് എടുക്കുന്നത്. ഈ ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് അനദർ മെത്തേഡ്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്താണ് നമ്മൾ പഠിച്ചത്? അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാൻ നമ്മൾ പഠിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആയിട്ട് കാണാനാണ് നമ്മൾ പഠിച്ചത് ഒരു മെത്തേഡ് അല്ലേ. സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാണുന്നത്? അതായത് ഒരാൾ 5000 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്, 2 ഇയേഴ്സിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര രൂപ കിട്ടും? അതായത് എമൗണ്ട്, അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5000 ആണ്. അപ്പോൾ 5000 ഇൻറ്റു, അപ്പോൾ ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് 2 ഇയേഴ്സിലേക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇൻറ്റു 2 ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണെങ്കിൽ 10/100. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടി? അപ്പോൾ 500 ഇൻറ്റു 2, അപ്പോൾ ഇവിടുന്ന് നമുക്ക് 1000 റുപ്പീസ് ആണ് 2 ഇയേഴ്സിലേക്ക് അയാൾ 5000 റുപ്പീസ് 10% ഇട്ടാൽ നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 6000 റുപ്പീസ് ആണ്. ഓക്കെ, ഇനി ഈ വ്യക്തി തന്നെ ഈ എമൗണ്ട് 2 ഇയേഴ്സിലേക്ക് കോമ്പൗണ്ടഡ് ആയിട്ടിടുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ കിട്ടും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5000 ആണ്. ഫസ്റ്റ് ഇയറിലെ പ്രിൻസിപ്പൽ എമൗണ്ട് 5000 × 1 × 10/100. ദാറ്റ് മീൻസ് എന്താ, 1 ഇയറിൽ ഫസ്റ്റ് ഇയറിലേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, I1. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തു, ഇവിടെ 500 റുപ്പീസ് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ 500 റുപ്പീസ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് എന്തായി? 5000 കൂടെ 500 ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി കണ്ടോ? 5500 റുപ്പീസ് കിട്ടി. ഇനി സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് കാണണം. അപ്പോൾ 5500 റുപ്പീസിന് സെക്കൻഡ് ഇയറിൽ 10% ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയർ ഇൻട്രസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇവിടെ 1:1 എടുക്കുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ 1 വർഷത്തേക്ക് എടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ കൂടെ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് എന്താ വന്നേ? 1500 റുപ്പീസിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 550. ഇനി പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ 5500 കൂടെ 550 റുപ്പീസ് ആഡ് ചെയ്യണം. അപ്പം ഇവിടെ എന്ത് കിട്ടി? 6050. ഇവിടെയാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 6000 ആണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് 6050 റുപ്പീസ് അവിടെ കിട്ടും. ഇതേപോലെ നമുക്ക് ഇതിപ്പോൾ 5 ഇയേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻറ്റു 5 ഇട്ടാൽ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യും. ഇത് 5 ഇയേഴ്സിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇപ്പോൾ I2 ആയിട്ടുള്ളൂ. ഇനി I3 എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് ഫൈൻഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഫൈൻഡ് ചെയ്തിട്ട് ഈ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ I3 ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടി. വീണ്ടും I4 കണ്ടുപിടിക്കണം, എന്നിട്ട് വീണ്ടും ആഡ് ചെയ്യണം, വീണ്ടും I5 കണ്ടുപിടിക്കണം, വീണ്ടും ആഡ് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ ടോട്ടൽ എമൗണ്ട് എൻഡ് ഓഫ് ദ ഇയർ കിട്ടും. ഇവിടെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിട്ടും, പക്ഷേ ഇത് സിമ്പിൾ ഇൻട്രസ്റ്റാണ്. സിമ്പിൾ ഇൻട്രസ്റ്റിനേക്കാളും എമൗണ്ട് കൂടുതലാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്. അപ്പോൾ ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് അനദർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അനദർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് 5000 ആണെങ്കിൽ നമുക്ക് എമൗണ്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു P × 1 + R/100 ഹോൾ റേസ്ഡ് ടു N. ഇതാണ് നമ്മുടെ ഫോർമുല. പി എന്ന് പറഞ്ഞാൽ ഈ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര വർഷത്തേക്കാണോ അതാണ് നമ്പർ ഓഫ് ഇയേഴ്സ്. 5 ഇയേഴ്സ് ആണെങ്കിൽ ഇവിടെ 5 കൊടുത്താൽ മതി. ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അപ്പോൾ ഇത് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് 5000 × 1 + R/100 ഹോൾ റേസ്ഡ് ടു N. എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഇയേഴ്സിലേക്കാണ്. അപ്പോൾ ഇവിടെ എന്ത് തോന്നുന്നു? 5000, ഇവിടെ 100, ഇതും കൂടി കട്ട് ചെയ്യുക. ഇതും കൂടി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്ത് തോന്നുന്നു? 11/10 × 11/10. കാരണം എന്തുകൊണ്ടാണ്? 2 ടൈംസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇതും കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ 50 × 11 × 11 = 121 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 121 × 5. ഓക്കെ, ഇവിടെ 5 വന്നു, ഇവിടെ 0 വന്നു, ഇവിടെ 6 വന്നു. അപ്പോൾ 605 ഒരു 0 കൂടി. നമുക്ക് നേരിട്ട് ഇത് ഇങ്ങനെ പല വട്ടം കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്താൽ തെറ്റും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുന്ന രീതി. ഇതാണെന്നുണ്ടെങ്കിലോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓരോ വർഷത്തെയും കണ്ട് ആഡ് ചെയ്ത് വരുന്ന രീതിയാണ് ഇത്. ഓക്കെ, ഇതാണെന്നുണ്ടെങ്കിലോ ഡയറക്റ്റ് ഫോർമുല എടുക്കുക. അപ്പോൾ ഈ ഡയറക്റ്റ് ഫോർമുല എന്ന് വെച്ചാൽ എമൗണ്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു പ്രിൻസിപ്പിൾ എമൗണ്ട് ഇൻ ടു 1+R/100 ഹോൾ റേസ് ടു എൻ. ഇവിടെ ഈ എമൗണ്ട് നമുക്ക് കിട്ടും, അതായത് ഫൈനൽ കിട്ടുന്ന എമൗണ്ട് നമുക്ക് ഇത് കിട്ടും. പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോൺ എടുക്കുന്ന എമൗണ്ടാണ് പ്രിൻസിപ്പിൾ എമൗണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് പ്രാക്ടീസ് പ്രോബ്ലംസിലേക്ക് പോവാം. പേജ് നമ്പർ 92 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അനസ് ഡെപ്പോസിറ്റഡ് 20,000 rupees ഇൻ എ ബാങ്ക് വിച്ച് പേയ്സ് 6% ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി. ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 3 years? ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അനസ് എന്ന് പറയുന്ന വ്യക്തി 20,000 rupees ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ പ്രിൻസിപ്പിൾ എമൗണ്ട് എന്ന് പറയുന്നത് 20,000 ആണ്. ഓക്കെ, 3 years ഡെപ്പോസിറ്റ് ചെയ്തത്. 3 years, അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് 3 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ആണ്. കോമ്പൗണ്ടഡ് ആനുവലി ആണ് പ്രിൻസിപ്പിൾ എമൗണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റിനല്ല, കോമ്പൗണ്ടഡ് ആനുവലി ആയിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എൻഡ് ഓഫ് ദ 3rd year അനസിന് എത്ര രൂപ കയ്യിൽ കിട്ടും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഫോർമുല ഉണ്ട്, എമൗണ്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു പി ഇൻ ടു 1+R/100 ഹോൾ റേസ് ടു എൻ. അപ്പോൾ എമൗണ്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു 20,000 1+R എന്ന് പറഞ്ഞാൽ 6/100 ഹോൾ റേസ് ടു 3. ഓക്കെ, അപ്പോൾ ഇവിടെ 20,000 ഇവിടെ നിന്ന് എന്താ വന്നിരിക്കുന്നത്? ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ 100+6/100 ഹോൾ ക്യൂബ്. ഓക്കെ, ഇവിടെ 20,000 ഇൻറ്റു ഇവിടെ എന്ത് വന്നു? 106/100 ഇൻറ്റു 106/100 ഇൻറ്റു 106/100. ഓക്കെ, ഈ കാൽക്കുലേഷനാണ് നമുക്ക് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് വളരെ ഈസിയാണ് അല്ലേ. എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക? അതായത് 106 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100+6 സ്ക്വയർ, അപ്പോൾ 10,000+ കണ്ട 4 zeros, അപ്പോൾ ഇത് 12, പിന്നെ 2 zeros, ഇവിടെ 36, അപ്പോൾ 6, 3, 2, 1 ഇതാണ്. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 decimal മാറ്റാം. അതായത് 1, 2, 3, 4 decimal മാറ്റി. ഇനി ഞാൻ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, കാരണം ഇനി ഒന്ന് റൗണ്ട് ചെയ്യാം. ഇത്രയും നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ നമ്പറായിരിക്കും കിട്ടുക. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഈസി ആക്കാൻ വേണ്ടി ഒരു 2 decimal പ്ലേസസിന് റൗണ്ട് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? റൗണ്ട് ചെയ്തിട്ട് 1, 1, 2 എടുത്തു. ഇനി ഇവിടെ 106 കൊടുത്തു. ഇനി മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ 2 കണ്ടോ, 1 വന്നു, ഇവിടെ 7, ഇവിടെ 6, 0, 0, 0. അപ്പോൾ ഇവിടുന്ന് 2, 1, 1, അപ്പോൾ 2, 7, 8, 1, 1 എത്ര ഡെസിമൽ പ്ലേസസിനാ എടുത്തത്? 2 decimal പ്ലേസസിന്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് എന്ത് കിട്ടി? 20,000 ഇൻറ്റു ഇവിടുന്ന് ഡെസിമൽ എടുത്തു, ഇവിടുന്ന് ഡെസിമൽ എടുത്തു. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 decimal പ്ലേസസ്, അപ്പോൾ 1.18 എന്നാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. കാരണം വീണ്ടും 2 decimal പ്ലേസസിന് റൗണ്ട് ചെയ്തു 1.18. അപ്പോൾ കറക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 1.1872 എന്നുള്ളതിനെ 1.18 ഇവിടെ വേണമെങ്കിൽ ഒരു 7 കൂടി കൊടുക്കാം. ഓക്കെ, ഇനി ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ എമൗണ്ട് കണ്ടുപിടിക്കാൻ 20,000 × 1.19 ഇവിടെ ഒന്ന് റൗണ്ട് ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ ഈസി ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എളുപ്പം കിട്ടും. അപ്പോൾ ഇനി ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 119 × 2 അപ്പോൾ 18, 1 വന്നു, ഇവിടുന്ന് എത്രയാണ് വന്നേ? 3 വന്നു, 2 വന്നു. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് വന്നു 2, 3, 8 എത്ര സീറോസ് ഉണ്ട്? 1, 2, 3, 4 zeros 4 zeros 2 decimal പ്ലേസസ് മാറ്റിക്കഴിഞ്ഞാൽ 2, 3, 8 2 zeros വരും. ദാറ്റ് മീൻസ് 23,800 rupees ആണ്
ശരിക്കും ബാങ്കിലാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കാൽക്കുലേഷൻ ചെയ്ത് കറക്റ്റ് എമൗണ്ട് കിട്ടും. നമ്മളിപ്പോൾ റഫായിട്ട് ഏകദേശം ചെറിയ ഡെസിമൽ പ്ലേസസ് ഒക്കെ റൗണ്ട് ചെയ്താണ് നമ്മളെടുത്തത്. അപ്പോൾ നമ്മൾ പ്രോബ്ലം പരീക്ഷയ്ക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഇതുപോലെയുള്ളതൊക്കെ റൗണ്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പം ആൻസർ അവിടെ കിട്ടും. ഓക്കെ, അപ്പം നിയർലി ആയിരിക്കും കിട്ടുക, ചെറിയ ഒന്നോ രണ്ടോ രൂപയുടെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസം സാരില്ല, നിങ്ങൾക്ക് അവിടെ ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിയ ഡെപ്പോസിറ്റഡ് 8,000 rupees ഇൻ എ ബാങ്ക് വിച്ച് ഗിവ്സ് 10% ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി. ആഫ്റ്റർ 2 years ഷീ വിഡ്രോ 5,000 rupees. ആഫ്റ്റർ 1 more year ഹൗ മച്ച് വുഡ് ഷീ ഹാവ് ഇൻ ഹർ അക്കൗണ്ട്? എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ദിയ പ്രിൻസിപ്പൾ എമൗണ്ട് ഇത്രയും രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. എത്ര ഇൻട്രസ്റ്റിനാണ്? 10% ഇൻട്രസ്റ്റിനാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. 2 years കഴിഞ്ഞപ്പോൾ അതിന് 5,000 rupees വിഡ്രോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇയർ വീണ്ടും എമൗണ്ട് എടുക്കാൻ പോയപ്പോൾ ടോട്ടൽ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പോവുകയാണെങ്കിൽ എത്ര രൂപയാണ് ദിയയ്ക്ക് കിട്ടുക? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പൾ എമൗണ്ട് 8,000 എന്നും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% എന്നും കിട്ടി. 2 years കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യണം അല്ലേ? 2 years. അപ്പോൾ 2 years കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫോർമുല P × 1 + R/100 2 എടുക്കണം. 2 years കഴിയുമ്പോൾ ബാങ്കിൽ എത്ര രൂപ വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയണം അല്ലേ? അപ്പോൾ നമ്മൾ 2 years ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എമൗണ്ട് ദാറ്റ് ഇസ് ഈക്വൾ ടു 8,000 × 1 + 10/100 2. അതായത് 8,000 ഇവിടെ 100 ഒരെണ്ണം കട്ട് ചെയ്യാല്ലേ. അപ്പോൾ ഇവിടുന്ന് 10 + 1/10 2. അതായത് 8,000 × 11/10 × 11/10 2 times. അപ്പോൾ ദാ ഇത് ഇതും കട്ട് ചെയ്ത് പോയി. അപ്പോൾ 80 × 121 11 × 11 എന്ന് വെച്ചാൽ 121 ആണ് നമുക്കറിയാം. അപ്പോൾ ഇനി 121 നമുക്ക് എന്ത് ചെയ്താൽ മതി? 121 × 8 മൾട്ടിപ്ലൈ ചെയ്താൽ കണ്ടോ, 8 × 1 = 16, 1 ഇവിടെ എന്തോന്നു 9. അപ്പോൾ 9,680 rupees ആണ് 2 years കഴിഞ്ഞപ്പോൾ ബാങ്കിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇതിൽ നിന്നും എന്ത് ചെയ്തു? ആ കുട്ടി 5,000 rupees വിഡ്രോ ചെയ്തു. ഓക്കെ, അപ്പോൾ വിഡ്രോ ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5,000 വിഡ്രോ ചെയ്തത്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയുണ്ടായിരുന്നു? 9,680 rupees -5,000. അപ്പോൾ നമുക്ക് എത്ര വന്നു നോക്കൂ. ഇത്രയും എമൗണ്ടാണ് ബാങ്കിൽ ഇപ്പോൾ ഉള്ളത്. ഇതിനും 10% ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? നെക്സ്റ്റ് ഇയറിലേക്ക്, അതായത് 3rd year എടുക്കാൻ ചെന്നപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് കണ്ടാൽ മതി. അപ്പോൾ 4, 6, 8, 0 × പിന്നെ ഒരു 1 year കൂടിയാണ്, 10% ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് കട്ട് ചെയ്ത് പോയാൽ 4, 6, 8 ഇത് ഈ എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ കിട്ടും എത്ര രൂപ? 4, 6, 8, 0 + 4, 6, 8. അപ്പോൾ ഇവിടെ 8 വന്നു 4 വന്നു 1, 5. അപ്പോൾ 5,148 rupees ആയിരിക്കും എൻഡ് ഓഫ് ദ 3rd year. 5,148 rupees ആണ് ദിയയ്ക്ക് 3rd year എൻഡിൽ, അതായത് 2nd year ഇത്രയും കിട്ടി. അതിൽ നിന്നും വിഡ്രോ ചെയ്തു. അപ്പോൾ 3rd year സ്റ്റാർട്ടിങ് ഇതാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇത് വച്ചിട്ട് 1 year കൂടി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 3rd year ഇൻട്രസ്റ്റ് ഇതാണ് കിട്ടിയത്. അപ്പോൾ ഈ എമൗണ്ടും ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3rd year എൻഡിൽ പോയിട്ട് നമുക്ക് ഇത്രയും എമൗണ്ട് എടുക്കാം. അല്ലെങ്കിൽ 4th year സ്റ്റാർട്ടിങ്ങിൽ പോയാൽ കിട്ടുന്നത് എന്താണ്? 5,148 rupees ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വരൺ ടുക്ക് ഔട്ട് എ ലോൺ ഓഫ് 25,000 rupees ഫ്രം എ ബാങ്ക് വിച്ച് ചാർജസ് 11% ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി. ഹീ പെയ്ഡ് ബാക്ക് 10,000 rupees ആഫ്റ്റർ 2 years. ഹൗ മച്ച് ഷുഡ് ഹീ പേ ആഫ്റ്റർ 1 more year ടു സെറ്റിൽ ദ ലോൺ? എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? വരുൺ 25,000 rupees ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 25,000 ആണ്. 11% ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റ്. ഓക്കെ, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 11% ആണ്. 2 years കഴിഞ്ഞപ്പോൾ
വരുൺ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 10,000 rupees ബാങ്കിൽ കൊണ്ടുപോയി അടച്ചു. അങ്ങനെയാണെങ്കിൽ എൻഡ് ഓഫ് ദ തേർഡ് ഇയർ വരുണിന് എത്ര രൂപയും കൂടി അടച്ചാലാണ് ആ ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റുന്നത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് 2 years എൻഡിൽ എത്ര എമൗണ്ട് വരുണിന് അടയ്ക്കണം എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? എമൗണ്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു 25,000 × 1 + 11/100 2 ഇയേഴ്സിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 25,000 ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? 100 + 1 ഉണ്ടോ ബൈ 100 square. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. 25,000 ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? 1 × 1/100 × 1 × 100. ഓക്കെ, ഇത് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 1 × 1 അതായത് 1 × 1 = 1. ഓക്കെ, 1 2 3 1 ഇതാണ് കിട്ടിയത്. ഇനി എത്ര 1 2 3 4 ഡെസിമൽ പ്ലേസസ് ആണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ 2500 × 1.2321. ഇപ്പം നമുക്ക് കാൽക്കുലേറ്ററിലാണ് ബാങ്കുകാർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ റൗണ്ട് ചെയ്യാം. റൗണ്ട് ചെയ്തിട്ട് ഇത്രയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 123 കണ്ടോ, ഇത്രയും റൗണ്ട് ചെയ്യുകയാണ്. ഇത് റൗണ്ട് ചെയ്തിട്ട് 123 കൊണ്ട് 123 × 25 ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 15 ശിഷ്ടം 1 10 1 ഇവിടെ എന്തോന്നു 6. അപ്പോൾ ഇവിടെ നിന്ന് എന്താ വന്നിരിക്കുന്നത്? 6 ഇവിടെ 4 ഇവിടെ എന്തോന്നു 2. അപ്പോൾ നമുക്ക് 5703 അപ്പോൾ 3075 എന്നാണ് ഇത് കിട്ടിയേക്കുന്നത്. അപ്പോൾ 3075 ഇതിൻ്റെ കൂടെ 3 zeros ആഡ് ചെയ്തു. ഞാൻ 2 decimal places റൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ 30750 കിട്ടി. 3 rupees ആണ് എൻഡ് ഓഫ് ദ 2 year നമുക്ക് കിട്ടിയത്. ഓക്കെ, ഈ എൻഡ് ഓഫ് ദ 2 year കിട്ടിയ എമൗണ്ടിൽ നിന്ന് 10,000 rupees അവൻ കൊണ്ടുപോയി അടച്ചു. അപ്പോൾ സെക്കൻഡ് ഇയറിലെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയറിലെ എമൗണ്ട് 30,750 ഇത്രയുമായി ഇൻട്രസ്റ്റും കൂടി ചേർന്നിട്ട്. ഓക്കെ, അപ്പോൾ 2 years ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയർലി എത്ര? 25,000 ആണ് ഇവിടെ. അപ്പം 5,750 എമൗണ്ട് എക്സ്ട്രാ അവന് ഇൻട്രസ്റ്റായിട്ട് പേ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്തു? 10,000 കൊണ്ടുപോയി ബാങ്കിലിട്ടു. ഓക്കെ, 10,000 കൊണ്ടുപോയി ബാങ്കിലിട്ടപ്പോൾ അവന് ബാങ്കിൽ ഇപ്പോൾ എത്ര രൂപ കൊടുത്താൽ മതി? ഇനി 20,750 rupees കൊടുത്താൽ മതി. ഇനി തേർഡ് ഇയറിലെ എൻഡിൽ അവൻ ലോൺ ക്ലോസ് ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തേർഡ് ഇയറിലെ ഇൻട്രസ്റ്റ് ഫൈൻഡ് ചെയ്യണ്ടേ? അതായത് ഇത്രയും എമൗണ്ടിന് 1 വർഷത്തേക്കല്ലേ, അപ്പോൾ നമുക്ക് നേരെ തന്നെ എടുക്കാം അല്ലേ. 11/100 അപ്പോൾ ഇതും ഇതും കട്ട് ചെയ്ത് പോയി. ഇതിനെ എന്ത് ചെയ്യാം? 27.5 × 1.1 കൊണ്ട് കേട്ടോ, ഇതിനെ 1.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 22,825 1 decimal places മാറ്റി വെച്ചു. ഈ എമൗണ്ട് ഇത് ഇൻട്രസ്റ്റ് മാത്രമാണ്, ഈ എമൗണ്ട് എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം? ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എമൗണ്ട് ദാറ്റ് ഇസ് ഈക്വൾ ടു നമുക്ക് എത്രയാണ്? 27,500 + 22,82 അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വന്നു? 5 ഇവിടെ 2 3 ആഡ് ചെയ്തു 0 അപ്പോൾ 3 ഇവിടെ 23,032 rupees റൗണ്ട് ചെയ്ത് 33 rupees ഇത്രയും രൂപയാണ് തേർഡ് ഇയറിൽ കൊടുത്താൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്തേ? തേർഡ് ഇയറിലെ ഇൻട്രസ്റ്റ് ഫൈൻഡ് ചെയ്തു. സിമ്പിൾ ഇൻട്രസ്റ്റായിട്ട് ഇൻട്രസ്റ്റ് മാത്രമാണ് ഫൈൻഡ് ചെയ്തത്. ഇൻട്രസ്റ്റ് ഫൈൻഡ് ചെയ്തിട്ട് നമ്മൾ ഈ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ടോട്ടൽ പേ ചെയ്യുന്ന എമൗണ്ട് കിട്ടി. ഓക്കെ, 1 രൂപയും അടച്ചില്ലായിരുന്നെങ്കിൽ അവൻ എത്ര രൂപയാണ് പേ ചെയ്യേണ്ടി വരിക? ഇതിൻ്റെ കൂടെ 10,000 കൂടി പേ ചെയ്യേണ്ടി വന്നേനെ. അപ്പോൾ സെക്കൻഡ് ഇയറിൽ 10,000 പേ ചെയ്ത കാരണം ഇവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് കുറഞ്ഞു. ആ കുറഞ്ഞപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടോ, ഇതായി മാറി എമൗണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? ഓക്കെ,
അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ സെക്ഷൻ ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനാണ്, അത് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഓക്കെ.